അപ്പം നിങ്ങൾ വന്നിട്ടുള്ളത് ക്യാരറ്റ് പക്കാവടയുമായിട്ടാണ്. അപ്പം അതിലേക്ക് ഞാൻ രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ രണ്ട് പച്ചമുളക്, രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിൻ്റെ ഒരു പീസ്, പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ വേണ്ടത് നമുക്ക് മൈദപ്പൊടിയാണ്, അതുപോലെ കടലമാവ്, അതുപോലെ ഒരു ഗ്ലാസ് മൈദപ്പൊടി, ഒരു ഗ്ലാസ് കടലമാവും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടി എടുക്കുന്ന സമയത്ത് കുറച്ച് മൈദപ്പൊടിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുക, അതുപോലെ കടലമാവ് കുറച്ച് കൂട്ടിക്കൊടുക്കുക. ഇപ്പോൾ രണ്ട് വ്യത്യസ്ത വലുപ്പത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും ഞാൻ ഇതുപോലെ കാണിച്ചു തരാൻ കാരണം. അപ്പോൾ കടലമാവാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫസ്റ്റിൽ ഈ സവാള ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതുപോലെ മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ക്യാരറ്റും കറിവേപ്പിലയും കൂടെ ഇട്ട് ചേർക്കുക. പിന്നെ നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മിയതിൻ്റെ ശേഷമാണ് നമ്മളതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാൻ പോണത്. നമ്മൾ എടുത്തിട്ട് കടലമാവ് അതുപോലെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മളൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 teaspoon ചിക്കൻ മസാല. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടി ചേർക്കണം. പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു സ്പൂണ് സോഡ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അത് കലക്കിയെടുത്തിട്ടുള്ളത് ബാറ്ററാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ എടുക്കണം. അപ്പോൾ ഇനി ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ടോ ഇതുപോലെ ഓയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ എണ്ണയിലൊന്നങ്ങനെ ചുറ്റുമറിച്ചൊക്കെ ഇട്ട് കൊടുത്തൊന്ന് സാധാരണ പൊക്കവട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റാണ്. കുറച്ച് വൈറ്റ് സോസോ ടൊമാറ്റോ സോസോ ഒക്കെ കൂട്ടി കഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റാണ്. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവരുണ്ടെങ്കിൽ എരിവ് കുറച്ചുകൂടി കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്യാരറ്റ് പൊക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഞാൻ എന്നും പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഈ മൺപാത്രത്തിലേക്കാണ് ഇടുക. വാട്ടർ പേപ്പറൊന്നും വെക്കലില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന ടൈമിൽ ഓയില് പൊടിക്കുന്നതൊക്കെ ഈ പാത്രം പിടിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഓയിലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ പുതിയ മൺപാത്രം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Thank you.